നമസ്കാരം, ഞാൻ മ്രിണാൾ. കേരളത്തിന് പുതിയൊരു ട്രെയിൻ കിട്ടിയല്ലോ, വന്ദേ ഭാരത്. വലിയ രീതിയിലാണ് അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഒക്കെ ഉണ്ടായിരുന്നത്. വളരെ സ്പീഡിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്താം എന്നുള്ളതാണ് ആ ട്രെയിനിൻ്റെ പ്രത്യേകത. ഞാൻ വിചാരിച്ചു ജൻശതാബ്ദി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ സ്പീഡ് കുറച്ച് കൂടുതലുള്ളൊരു ട്രെയിൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ രാജധാനി എന്ന് പറഞ്ഞിട്ട് വേറൊരു ട്രെയിനുണ്ട്. നമുക്കിത് മൂന്നും ഒന്ന് കമ്പയർ ചെയ്താലോ. അപ്പം ആദ്യം ജനശതാബ്ദി. എറണാകുളം ടൗണിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 4 മണിക്കൂറാണ് ജനശതാബ്ദി എടുക്കുക. അതിൽ നോൺ എ സി കമ്പാർട്ട്മെൻറ്റിൽ 130 രൂപയാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ്. ഇനി എ സിയിൽ യാത്ര ചെയ്യണമെന്നാണെങ്കിൽ 430 രൂപ കൊടുത്താൽ മതി. നമ്മൾ എ സി കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ചെയ്യുന്നത്. പഴയ രീതിയിലുള്ള കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് പ്രത്യേകിച്ച് ഒരു അപ്ഗ്രേഡും ഇല്ലാത്ത രീതിയിലുള്ള കമ്പാർട്ട്മെൻറ്റാണ്. വലിയ മോഡേണൈസേഷനൊന്നും നടന്നിട്ടില്ലാത്തതുകൊണ്ട് വളരെ പഴയ ട്രെയിനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും പറയാവുന്ന ഒരു ട്രെയിൻ. നമ്മുടെ പരശുരാം എക്സ്പ്രസ്സിലൊക്കെ ഉള്ള പോലെ ചായ വടയൊക്കെ വയ്ക്കാനുള്ള ആളുകളുണ്ട്. ഒരു റോയിൽ 5 സീറ്റാണുള്ളത്. വന്ദേ ഭാരതിന് കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയിൽ 2 സ്റ്റോപ്പേ ഉള്ളൂ, പക്ഷേ ഇതിന് 5 സ്റ്റോപ്പ് അതിൻ്റെ ഇടയിലുണ്ട്. ഒരുപാട് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന ട്രെയിനുമാണിത്. പിന്നെ 130 രൂപയെ സാധാരണ കമ്പാർട്ട്മെൻറ്റിലുള്ളൂ. 4 മണിക്കൂറുകൊണ്ട് 130 രൂപയ്ക്ക് ഈ ട്രെയിൻ നമ്മളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നു. കൂടുതൽ സ്റ്റോപ്പുകളുണ്ട്. എ സി വേണമെങ്കിൽ 430 രൂപ. അടുത്തത് വന്ദേ ഭാരത്. വന്ദേ ഭാരത് ഓടിത്തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ കേരളത്തിലായിട്ടുള്ളൂ. ജനശതാബ്ദി പോലെ ആലപ്പുഴ വഴിക്കല്ല, കോട്ടയം വഴിക്കാണ് ഇത്. ജനശതാബ്ദിയുടെ കേരളത്തിലെ ആദ്യത്തെ യാത്രയാണ്. യാത്രക്കാരുമായിട്ടുള്ള 20 മിനിറ്റോളം ലേറ്റായിട്ടാണ് ട്രെയിൻ എറണാകുളത്ത് വന്നതെങ്കിലും തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അതിന് 15-ൽ താഴെ മിനിറ്റുകൾ മാത്രമേ ഡിലേ ഉണ്ടായിരുന്നുള്ളൂ. വന്ദേ ഭാരതിലെ എക്സിക്യൂട്ടീവ് കോച്ചാണിത്. ഇതിൽ യാത്ര ചെയ്യണമെങ്കിൽ 1510 രൂപ കൊടുക്കണം. നേരത്തെ ജനശതാബ്ദിയിൽ കണ്ടതുപോലുള്ള 5 സീറ്റ് ഒരു റോയിൽ വരുന്ന കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. അതിന് 865 രൂപയാണ് കൊടുക്കേണ്ടത്. സീറ്റുകളിലെ ഫാബ്രിക്കിൻ്റെ വ്യത്യാസം, ഇതുപോലൊരു സ്ക്രീൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ഡോസ് ഉണ്ട്, ഇതൊക്കെ വന്ദേ ഭാരതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള വ്യത്യാസങ്ങളാണ്. ഈ 10 രൂപയുടെ സൂപ്പിൻ്റെ സാഷയാണ് കിട്ടുക. അതിൽ ചൂടുവെള്ളം ഒഴിച്ചു തരും. ഏകദേശം വിമാനത്തിന് സമമാണ് വന്ദേ ഭാരതിൻ്റെ റേറ്റ് കണ്ണൂർ ടു തിരുവനന്തപുരം പരിഗണിച്ചാൽ. ഇതിൽ ബാക്കിയുള്ള ട്രെയിനുകളായിട്ടുള്ള വേറൊരു പ്രത്യേകത, ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഒരു സ്മോൾ പാൻട്രി ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ചൂടോടെ ഭക്ഷണം നമുക്ക് കൊണ്ടുതരാൻ പറ്റും. ക്യാരറ്റും ബീൻസും. ആ പരിപ്പ് കറിയുടെ മുകളിൽ മഞ്ഞ വെള്ളം കിട്ടിക്കിടക്കുകയായിരുന്നു. ഒരുപാട് നേരം കലക്കിയാലാണ് പരിപ്പ് കറി എന്ന് വിളിക്കാൻ പറ്റുന്നൊരു സാധനത്തിലേക്ക് അത് എത്തുക. ഇത് ചിക്കനാണ്. ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവർക്ക് ആരെ പറഞ്ഞു കൊടുക്കുന്നത്? എങ്ങനെ സാധിക്കുന്നത്? തൈര് കേരളത്തിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കും ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലഡുവും. ഈ കറി കണ്ടോ, എന്താ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി? ഇത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് എവിടുത്തെ ഫുഡാണ്? എന്തായാലും നോർത്ത് ഇന്ത്യൻ ഫുഡാണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ നോർത്ത് ഇന്ത്യക്കാർ ഉറപ്പായിട്ട് നിങ്ങളെ തല്ലും. കാസർഗോഡിനും തിരുവനന്തപുരത്തിനും ഇടയിൽ മനോഹരമായ ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് നല്ല എന്തെങ്കിലും കൊടുക്കാൻ ശ്രമിക്കണം. അല്ലാതെ ഈ വെട്ടി പുഴുങ്ങിയ വൃത്തിയുടെ സാധനമല്ല. ഈ ട്രേ മെറ്റലോണ്ട് ഉണ്ടാക്കിയതാണ്. ഓരോ സാധനവും കാണുമ്പോൾ നമുക്ക് ദയനീയതയാ തോന്നുക. ആ സ്ക്രൂ നോക്ക്, ഇതൊക്കെ ഏത് കാലത്തെ ടെക്നോളജിയാണ്? എപ്പോഴേ വരേണ്ടതാണ്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഓട്ടോമാറ്റഡ് ഡോറ്, പിന്നെ ഈ സ്ക്രീൻ. 1.5 മണിക്കൂർ യാത്രാസമയം ലാഭം. 3.5 രൂപ ജനശതാബ്ദിയുടെ. ആ അത് പോട്ടെ. ഏകദേശം വന്ദേ ഭാരതിൻ്റെ അതേ പൈസയാണ് ഫസ്റ്റ് എ സിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് രാജധാനി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാൻ. പക്ഷേ രാജധാനി 3/4 മണിക്കൂർ കൂടുതലെടുക്കും യാത്രാസമയം. പിന്നെ രാജധാനിയുടെ ഫസ്റ്റ് എ സിയാണ് ഏകദേശം വന്ദേ ഭാരതിൻ്റെ എക്സിക്യൂട്ടീവ് ചേക്കാറിൻ്റെ അതേ പൈസക്ക് കിട്ടുന്നത്. ഫസ്റ്റ് എ സിയിൽ കൂപ്പേകളാണ്. 2 പേർക്ക് യാത്ര ചെയ്യാനുള്ള കൂപ്പയുണ്ട്, 4 പേർക്ക് യാത്ര ചെയ്യാനുള്ള കൂപ്പയുണ്ട്. ഭാര്യ ഭർത്താവ് 2 ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ 2 പേർക്കുള്ള കൂപ്പ യൂസ് ചെയ്യാം. ഫുൾ പ്രൈവസിയാണ്, 100% പ്രൈവസി. 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ കൂപ്പ യൂസ് ചെയ്യാം. ഇത് ശരിക്കും ഒരു ബെറ്റർ പ്രൊഡക്റ്റാണ്. വന്ദേ ഭാരതിലെ സെയിം മീലാണ് നോറിൻ്റെ സൂപ്പ്. പക്ഷേ അവർ കൊണ്ടുവന്ന് ചൂടുവെള്ളം ഒഴിക്കായിരുന്നു, ഇവിടെ നമുക്ക് ചൂടുവെള്ളം തന്നിട്ടുണ്ട്, നമുക്ക് തന്നെ ഒഴിക്കാം. വേറൊരു വ്യത്യാസമുള്ളത് അതിൽ അമൂലിൻ്റെ ബട്ടർ ആയിരുന്നു. ഇതിൽ നോവ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ബട്ടർ, ഡൽഹിയിൽ നിന്നുള്ള സാധനം തന്നെയാണ്. ഇവിടെ ഭയങ്കര കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ അടിയിലൊരു മെനുവാണ്. ഈ മെനു മാക്സിമം കാണാത്ത രീതിയിൽ മറച്ചു വെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഓപ്ഷനൊന്നും നമുക്ക് ആക്ച്വലി തരുന്നില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് പറയും വെജ് ഓർ നോൺ വെജ്, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കിയാൽ
ഇവര് എഴുതി പൊലിപ്പിക്കുന്നതിന്റെ സംഭവമാണ് ലഞ്ച് ഡിന്നർ. ഈ കാണുന്ന സംഭവങ്ങൾ മൊത്തം ഇല്ലേ, ഇത് മൊത്തം ഈ നൂറ് സൂപ്പിനെ പറ്റിയിട്ട് സാഷേ. ഈ സാഷേ എന്നൊക്കെ പറയുന്നത് ഇത് ഇതൊക്കെയാണ്. മെനു കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഒരുപാട് സാധനങ്ങളുണ്ടെന്ന്, പക്ഷേ ഇവരിങ്ങനെ എഴുതി നിറച്ചിരിക്കുകയാണ്. അതുപോലെ രാവിലത്തെ രാജാവിലെ ഒരു ദിവസം കഴി തുടങ്ങുന്നത് ഹാൻഡ് സാനിറ്റൈസർ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു തിരുവനന്തപുരംകാരൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കൂടുതൽ തിരുവനന്തപുരംകാരാണ് ഈ കമ്പാർട്ട്മെൻറ്റിലുള്ളത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളോ കിട്ടില്ല, അപ്പോൾ റെപ്യൂട്ടേഷനായിട്ട് 2 ml സാനിറ്റൈസർ എങ്കിലും എന്നാണ് പറഞ്ഞത് എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മൾ ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ആ പിന്നെ ഒരു വ്യത്യാസമുണ്ട്, ഇത് മീൽസ് ഓൺ വീൽസ് ആണ്. അതിനകത്ത് ഈ ഈ ഈ ഇത് ഉണ്ടായിരുന്നില്ല. വന്ദേ ഭാരത് എന്നുള്ള പ്രധാന വ്യത്യാസങ്ങൾ, ഇതിൽ ആക്ച്വലി വ്യത്യാസമൊന്നുമില്ല, ഇത് അതേ കേട് തന്നെയാണ്. ഏകദേശം ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കിയ കേട്, ഇത് ഗാസിയാബാദിലാണ് ഉണ്ടാക്കിയത്, ഉത്തർപ്രദേശിൽ. സെയിം സംഭവം. പിന്നെ അതിനകത്ത് ഇങ്ങനെ ആയിരുന്നില്ല റോട്ടി ഉണ്ടായിരുന്നത്. ഇതിന് ചൂടുണ്ട് കേട്ടോ ഈ ഈ ഭക്ഷണത്തിന്. ആക്ച്വലി അതിലെ റോട്ടിക്ക് ചൂടുണ്ടായിരുന്നില്ല. ആ അതിലെ റോട്ടിയേക്കാളും മച്ച് ബെറ്റർ. അല്ലാ നോക്ക് എടോ, ഇത് ആരോ കൈയോണ്ട് ഉണ്ടാക്കിയ നല്ല സാധനമാണ്, മറ്റേതിലെ പോലെ ഒരുമാതിരി മൈദയോണ്ട് ഉണ്ടാക്കിയ സാധനമല്ല. ബാക്കി കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതിനും ചൂടുണ്ട്. ഇത് ആക്ച്വലി അതുപോലത്തെ മഞ്ഞ വെള്ളമല്ല. ദിസ് ഇസ് ബെറ്റർ. ആ ഇത് അതിൽ ബീൻസും ക്യാരറ്റും ഉണ്ടായിരുന്നു. ഇത് പൊട്ടാറ്റോയും ഗ്രീൻ പീസും ആണ്. ഓ ഇത് ചിക്കൻ കറി. അതിലത്തെ കളറല്ല, അതിലത്തെ പോലത്തെ കഷ്ണമല്ല. അതിലെന്തോ ബാറ്റർ ഫ്രൈ ഒക്കെ ചെയ്ത് കൊളാക്കി വെച്ചിരുന്നു. റൈസിൻ്റെ ക്വാളിറ്റിയും ബെറ്റർ. പക്ഷേ ഇതും നല്ല റൈസൊന്നുമല്ല, പക്ഷെ അതിനേക്കാളും ക്വാളിറ്റി ബെറ്റർ. മഹാരാഷ്ട്രയിൽ നിന്ന് കൊണ്ടുവന്ന പിക്കിളാണ്. ഇവിടെ ഇഷ്ടംപോലെ പിക്കിൾ കിട്ടാണ്ട്, സാഷ കിട്ടാണ്ട്, ചെറിയ പാക്കറ്റ് കിട്ടാണ്ട്, എല്ലാം കിട്ടാണ്ട്. എന്തിനാ അത് അവിടുന്ന് കഷ്ടപ്പെട്ട് നിങ്ങൾ കൊണ്ടുവരുന്നത്, ഇവിടുന്ന് മേടിച്ചൂടെ. പക്ഷേ അവിടെ കിട്ടുന്ന കമ്മീഷൻ ഇവിടെയും കിട്ടും, ഇവിടെ കേരളത്തിൽ കമ്മീഷനൊക്കെ കിട്ടും. അതൊക്കെ പഴയ ചിന്താഗതിയാണ്, കേരളത്തിൽ നിന്ന് മേടിച്ചാൽ കമ്മീഷൻ കിട്ടില്ല എന്നൊക്കെ ഉള്ളു. ഇത് കിട്ടും, നിങ്ങൾ ഇവിടുന്ന് മേടിക്കും. ഈ കേടിന് തീരെ തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. എവിടെയാണ് അവർ സൂക്ഷിച്ചത്? എനിവേ നമുക്ക് ചിക്കൻ കറി വിത്ത് റൈസ് ട്രൈ ചെയ്യാം. ആദ്യം റൈസ് മാത്രമായിട്ട് ട്രൈ ചെയ്യാം. വെന്തിട്ടില്ല. ഇതൊരു നന്നായി ജീരകമൊക്കെ ചേർത്ത് ഒരുപാട് ഉള്ളിയുള്ള ഇതായിട്ടാണ് തോന്നുന്നത്. ഇത്ര ചോറുകൊണ്ട് ഒരു മലയാളിക്ക് മതിയാവുമോ? ഇപ്പം ലഞ്ചാണെങ്കിൽ പാടായിരിക്കും, ഡിന്നർ ആയതുകൊണ്ട് പിന്നെ ചപ്പാത്തിയൊക്കെ കഴിക്കുമല്ലോ. വന്ദേ ഭാരതമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതൊരു ഒരുപാട് ഭേദമാണ്. ആക്ച്വലി നല്ല കറിയൊന്നുമല്ല, പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് മച്ച് മച്ച് ബെറ്റർ. ഇതൊരു ആക്സെപ്റ്റബിൾ ചിക്കൻ കറിയാണ്. അതായത് നിങ്ങളൊരു കടയിൽ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് ഈ ചിക്കൻ കറിയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ കാശും കൊടുത്ത് പോരും. അത്ര നല്ലതൊന്നും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. തിട്ടില്ലാത്ത പരിപ്പ് അറിയാം. നോർത്ത് ഇന്ത്യയിലെ റൊട്ടി പിക്കിളും കേടും കൂടി കഴിക്കണം എന്നാണ്. വിനാഗിരിയിൽ കളർ ചേർത്തതാ, ഒരു നാരങ്ങ ഇട്ടത്, പിക്കിളൊന്നുമല്ല. പക്ഷെ കേഡ് ഇസ് നോട്ട് ബാഡ്. ഓക്കെ, ഈ മീലിനെ നമുക്ക് ഒരുപാട് കുറ്റമൊന്നും പറയാനില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമെന്നൊന്നും പറയാനില്ലെങ്കിലും കഴിക്കുക, സുഖമായിട്ട് സുഖമാവുക. പക്ഷെ വന്ദേ ഭാരതിലെ മീല് നല്ല തോൽവിയാണ്.
ഉയ്യോ റോഷ്ഗുള കണ്ട് പഠിക്ക്, വന്ദേ ഭാരതിന് കണ്ട് പഠിക്കാനായതാണ്. സൂപ്പോ ഇത് ശരിക്കും കൊള്ളാം. വന്ദേ ഭാരതിനേക്കാളും എന്തുകൊണ്ട് നല്ലത് രാജധാനിയാണ്. ഏകദേശം ഒരേ പൈസയാണ്, എന്ത് നല്ല പ്രൈവസിയാണ് ഇവിടെ. പുറത്തുനിന്നുള്ള ഒച്ചയൊന്നും വന്ദേ ഭാരതിനെ പോലെ കേൾക്കുന്നില്ല, നിർത്താതെ അനൗൺസ് ചെയ്ത് വേർപ്പിക്കുന്നില്ല. വെരി ഗുഡ്. പിന്നെ വന്ദേ ഭാരത് പോലല്ല, നാല് പേർക്ക് എത്ര സ്പേസാണുള്ളത് ഈ കുപ്പിയിൽ? ഒരുപാട് സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് ഇരിക്കുക, കേടക്ക, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിലൊന്നും പറ്റില്ലല്ലോ, രാജധാനിയുടെ സ്പീഡിൽ ഓടുന്ന രണ്ട് മൂന്ന് ട്രെയിൻസ് ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതിലാകുമ്പോൾ 3 ടയറുണ്ട്, 2 ടയറുണ്ട്, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, വേണ്ടവർക്ക് വേണ്ടത് എടുക്കാം. അത്രയേ ഉള്ളൂ വന്ദേ ഭാരതിൻ്റെ. അത്ര കൊട്ടി ഘോഷിക്കേണ്ട, എന്താണോ അതിൽ നിന്ന് കിട്ടുന്നത്.